നമസ്കാരം. കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിൻ്റെ തുരുത്തിലെ മനോഹരമായ ഒരു ഗ്രാമമുണ്ട്, ചവറത്തെക്കുമ്പം. അവിടെ ഒരു സാധാരണ ഒരു ഫാമിലിയിൽ ജനിച്ചു വളർന്ന് വെറും 10-ാം ക്ലാസ് മാത്രം പഠിക്കാൻ പറ്റി, ലോകത്തൊരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റി, കുറേ വിശിഷ്ട വ്യക്തികൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി, അങ്ങനെ ഒരു വലിയൊരു സംഭവവിപുലമായ ഒരു ജീവിതമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ അതിലേക്ക് വരാൻ വേണ്ടിയിട്ടെടുത്ത കുറേ സംഭവങ്ങൾ, അപ്പോൾ അന്നൊന്നും ഞാൻ ഒരു 10-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താവണം, ഓരോ കുട്ടിക്കാലത്ത് ഓരോ കുട്ടികൾക്കും അല്ലെങ്കിൽ ഓരോ സമയത്ത് ഓരോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരിക്കൽ പോലും എൻ്റെ മനസ്സിലോ അല്ല ഇങ്ങനെ ഒരു പ്രൊഫഷൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു ഷെഫ് എന്നൊക്കെ പറയുന്ന ഉണ്ടെന്നോ ഒന്നും അറിയാതിരുന്നൊരു കാലത്ത് ചില ജീവിത സാഹചര്യങ്ങളുമുണ്ട്, പഠിക്കാനൊന്നും പറ്റിയില്ല, തുടർന്ന് പഠിക്കാനായിട്ട് പഠിക്കില്ല. അങ്ങനെ ഏതൊക്കെയോ രീതിയിൽ 10-ാം ക്ലാസ് കഴിയുന്നു. അച്ഛൻ അവിടെ കൂലിപ്പണിയാണ്, അമ്മയ്ക്ക് കയറുവിരിയാണ്, ഞാൻ ഇളയ മകനാണ്. അങ്ങനെ 10-ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞു, പ്രീ ഡിഗ്രിക്ക് പഠിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം. കൊല്ലത്ത് എസ് എൻ കോളേജിൽ അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എസ് എൻ കോളേജിൽ പഠിക്കുന്നു, അപ്പോൾ എനിക്കും എസ് എൻ കോളേജിൽ പഠിക്കണം. ആ വർഷമാണ് പ്ലസ് ടു വന്നത്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ കിട്ടും പ്ലസ് ടു പഠിക്കാൻ. അപ്പോൾ എനിക്ക് ആ പഠിച്ച സ്കൂളിൽ തന്നെ പഠിക്കേണ്ട കൊല്ലത്ത്. ഞാനൊരു ഞങ്ങളൊക്കെ തുരുത്തിൽ ജീവിച്ചതാണ്. അപ്പം വല്ലപ്പോഴും അച്ഛനും അമ്മയൊക്കെ ഹോസ്പിറ്റലിൽ സുഖമില്ലാതാകുമ്പോൾ കൊല്ലത്ത് ജില്ലാ ആശുപത്രി പോകുമ്പോഴാണ് ഈ കൊല്ലം നഗരം കാണുന്നത്. അവിടെ പോയി നമ്മൾ ഈ ആപ്പിളൊക്കെ നിരത്തി വെക്കുന്നതും ഓറഞ്ചുകളൊക്കെ നിരത്തി വെക്കുന്നതൊക്കെ കാണുമ്പോൾ അമ്മ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ നമുക്കിത് വാങ്ങിച്ച് തരും. അപ്പോൾ ഈ കൊല്ലത്ത് പോകുകയെന്ന് പറയുന്നത് അമേരിക്കയിൽ പോകുന്നതിന് തുല്യമാണ്. പല രാജ്യങ്ങളൊക്കെ കണ്ടെങ്കിൽ ഇപ്പോഴും എനിക്ക് ആ കൊല്ലം നഗരത്തിലെത്തുക ബോട്ട് കയറിയാണ് പോകുന്നത്. കൊല്ലത്ത് തെക്കുംഭാഗത്തു നിന്ന് സർക്കാരിൻ്റെ ബോട്ട് കയറി കൊല്ലത്ത് കെ എസ് ആർ ടി സ്റ്റാൻഡ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ പോകും. അവിടെ പോയി കൊല്ലം നഗരം കാണും. അപ്പോൾ ഈ കൊല്ലത്ത് പോയി പഠിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അങ്ങനെ മാർക്ക് നോക്കിയപ്പം 227 മാർക്കാണ്. അപ്പോൾ 227 മാർക്കുകാർക്ക് ആ ഒരു കാലഘട്ടത്തിൽ പ്രീ ഡിഗ്രി നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടില്ല. എന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ കുറേ പേരൊക്കെ പറഞ്ഞ് അഡ്മിഷനൊക്കെ വാങ്ങിത്തരാമെന്ന് എസ് എൻ കോളേജിൽ. എസ് എൻ കോളേജിൽ തന്നെ പഠിക്കുക എന്നുള്ളത്, കാരണം എസ് എൻ കോളേജിൽ കൊല്ലത്ത് എസ് എൻ കോളേജിൽ പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇപ്പം നമ്മളൊക്കെ മഹാരാജസിലൊക്കെ പഠിക്കുന്നു എന്ന് പറയുന്ന പോലൊരു ഫീലൊക്കെയാണ് അവിടെ ഉള്ളവർക്ക്. അങ്ങനെ അത് അഡ്മിഷൻ കിട്ടിയില്ല, ഭയങ്കര സങ്കടമായിട്ട്. അപ്പോൾ എൻ്റെ വീട്ടുകാർ പറഞ്ഞു, എന്തിനാണ് ഇനി പഠിക്കുന്ന സ്കൂളിൽ നിനക്ക് പ്ലസ് ടുവിന് ചേർന്നൂടെ, അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയെങ്കിലും എനിക്ക് പ്രീ ഡിഗ്രി പഠിച്ചേ പറ്റൂ. പിന്നെ കോളേജ് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രീ ഡിഗ്രി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് പാരലൽ കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത്, ചവറയിൽ അക്കാഡമി എന്ന് പറഞ്ഞൊരു കോളേജിൽ. അങ്ങനെ ആ കോളേജിൽ പഠിക്കുന്നു. വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലം. അച്ഛനും അമ്മയ്ക്കും നിത്യ ആ ഒരു ദിവസ കൂലി വെച്ചിട്ടാണ് നമ്മുടെ കുടുംബമൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോളേജിൽ പഠിക്കാൻ പോകുമ്പോഴുള്ള ഡ്രസ്സ് വാങ്ങിക്കുന്നത്, എൻ്റെ ഒരു പഠിത്ത ഈ ഒരു മേഖലയിലേക്ക് എത്തപ്പെടാനുള്ളൊരു കാര്യം, ഞാനൊരിടത്തും പറയാത്തൊരു കാര്യം. അങ്ങനെ ഫസ്റ്റ് പി ഡി സി പരീക്ഷ എക്സാമിൻ്റെ സമയത്ത് അവൻ്റെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ, അപ്പോൾ കോളേജിൽ നിന്നാണ് നമ്മുടെ രജിസ്റ്റർ ചെയ്യേണ്ടത്. ആ രജിസ്ട്രേഷന് അന്ന് എന്നിട്ട് 140 രൂപയും കണ്ടാണ് നമ്മൾ അടയ്ക്കേണ്ടത്. അപ്പോൾ ആ 140 രൂപ ഇല്ലാതിരുന്ന സമയത്ത് നമ്മളടുത്ത് പ്രൈവറ്റായിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 90 രൂപ മതി, നമ്മൾ തന്നെ പോസ്റ്ററിൽ അത് യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കും, നമ്മുടെ എസ് എൽ സി ബുക്ക് അറ്റസ്റ്റ് ചെയ്തിട്ട് വരണം. അങ്ങനെ എന്തുവാണ് ആ പ്രീ ഡിഗ്രിക്ക് പരീക്ഷ ഉണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് 140 രൂപ എൻ്റെ കയ്യിലുള്ളത് ഇല്ലാത്ത കാരണം ഞാൻ ഈ സംഭവം പ്രൈവറ്റായിട്ട് ഡയറക്റ്റായിട്ട് അയക്കുകയും, ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ ഒരു കൂട്ടുകാരനും പൈസ ഇല്ലാതിരുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും സ്വന്തമായിട്ട് അങ്ങ് അയച്ചു. അയച്ചിട്ട് പരീക്ഷയുടെ സമയമായിട്ടും ഈ സംഭവം വന്നില്ല, വരാതിരുന്ന്. അപ്പോൾ എൻ്റെ തോന്നലുള്ളിൽ ഭയങ്കര ഭയമായി, പരീക്ഷ എഴുതാൻ പറ്റില്ല. അങ്ങനെ എല്ലാ കുട്ടികളുടെയും കോളേജിൽ നിന്ന് അപേക്ഷിച്ച എല്ലാവരുടെയും പരീക്ഷാ സർട്ടിഫിക്കറ്റ് വരികയും എൻ്റത് വരാതിരുന്നതും, ഞാനപ്പോൾ എൻ്റെ പഠനം തീർന്നുവെന്ന് കരുതി പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പിന്നെ ക്ലാസ്സിന് പോയില്ല. എന്തോ പരീക്ഷയുടെ തൊട്ട് മുമ്പ് ഈ സർട്ടിഫിക്കറ്റ് വരികയും വീട്ടിൽ പോസ്റ്റലായിട്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് ആ എസ് എൽ സി ബുക്കിനകത്ത് പ്രീ ഡിഗ്രിയുടെ രജിസ്ട്രേഷൻ ആയി വരികയും, അപ്പോഴത്തേക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല. പിന്നീട് പഠിക്കാനുള്ള ആ ഒരു ആകെ ഒരു കൂട്ടുകാരുടെ ഇടയിൽ കോളേജിൽ പോകാനുള്ള ഒരു വിഷമവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം എന്തെങ്കിലും ഒരു ജോലി ചെയ്തേ പറ്റൂ വീട്ടിലാണ്. 16 വയസ്സോ 17 വയസ്സോ ആണ്. അങ്ങനെ എൻ്റെ ഒരു ബന്ധു എന്നെ കൊണ്ടുപോയി ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ടുള്ളൊരു ജോലിക്ക് വിട്ടു. അത് പനയം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു പ്രൈവറ്റ് സെക്യൂരിറ്റി ഗാർഡാണ്. അപ്പോൾ എന്നെ കണ്ടിട്ട് അവർ പറഞ്ഞു, ഓക്കെ ഒരു സെക്യൂരിറ്റി ജോലിക്ക് നിന്നെ വിടാമെന്ന് പറഞ്ഞിട്ട് നാവായക്കുളത്ത് ഒരു കാർട്ടൺ കമ്പനിയിലാണ് ആദ്യമായിട്ട് വിടുന്നത്. അപ്പോൾ അവിടെ പോയി വീട് വിട്ടിട്ട് ഒരു സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ കോളേജിൽ പോകുന്നു, എനിക്കാകെ ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ട്. പിന്നെ വീട്ടിൽ വെറുതെ നിൽക്കാൻ പറ്റില്ല. ആ ഒരു ജോലിയുടെ പേരിൽ കാർട്ടൺ കമ്പനിയിൽ നമ്മൾ സെക്യൂരിറ്റി ഗാർഡായിട്ട് നിൽക്കുന്നു, ബാക്കിയുള്ള സമയങ്ങൾ ആ കാർട്ടൺ കമ്പനിയുടെ ഉള്ളിൽ പോയി പണിഞ്ഞ് കഴിഞ്ഞാൽ അവർ കുറച്ച് പൈസ തരും. അപ്പോൾ ആ പൈസയ്ക്കാണ് ഭക്ഷണമൊക്കെ കഴിക്കുക. അപ്പോൾ അവിടെ ഒരു വീട്ടിൽ എല്ലാ ദിവസവും രാവിലെ നമുക്ക് ഈ സ്റ്റാഫിനെല്ലാം രാവിലത്തെ ഭക്ഷണമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊരു ക്യാൻറ്റീൻ പോലെ പൈസ കൊടുക്കണം. അപ്പോൾ ഈ സെക്യൂരിറ്റിയുടെ പൈസ വളരെ ചെറിയ ശമ്പളമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നെ 1 മാസം 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു സിനിമ തിയേറ്ററിലേക്ക്, നീണ്ടകര ഗാനം എന്ന് പറയുന്ന തിയേറ്ററിലേക്ക്. അത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എല്ലാ ദിവസവും സിനിമ കാണാം. അങ്ങനെ സിനിമ ഒരേ സിനിമ 2 ആഴ്ചയൊക്കെ തുടർച്ചയായി കണ്ട് അതൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ വീണ്ടും വേറൊരു സ്ഥാപനത്തിലേക്ക്, അതൊരു
ഒരു ഏജൻസി എവിടേക്കാണോ വേക്കൻസി വരുന്നത് അവരങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു നീണ്ടകരെ തന്നെയുള്ള ഒരു ഫിഷിംഗ് കമ്പനിയിൽ നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ അമാൽഗം എന്ന് പറയുന്ന എന്തോ ഒരു കമ്പനിയാണ്. അപ്പോൾ രാത്രി വൈകുന്നേരം 6 മണിക്ക് നമ്മൾ അവിടെ പോകണം. പിറ്റേ ദിവസം 8 മണിക്കാണ് വരേണ്ടത്. അതാണെങ്കിൽ വളരെ ഒരു ചതുപ്പ് സ്ഥലത്ത്, വിജനമായ സ്ഥലത്ത് രാത്രി നമുക്ക് ഭയങ്കരമായിട്ട് ഭയപ്പെടും. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ചോറൊക്കെ കൊണ്ട് അമ്മ ഇങ്ങനെ ചോറ് കൊണ്ടുവരും. ഞാനത് 6 മണിയാകുമ്പോൾ തന്നെ ആ വിശപ്പ് കാരണം രാത്രി കഴിക്കേണ്ട ഭക്ഷണമാണ്. 6 മണിക്ക് ചെന്ന ഉടനെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ കയറും. കയറിക്കിടന്നാൽ രാത്രിയാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിജനമായ ശക്തികളങ്ങനെ പാലത്തിൻ്റെ അടിയിൽ കൂടെ കുറേ നടന്നിട്ട് വേണം ഈ കമ്പനിയിലെത്താൻ. അപ്പോൾ സ്റ്റാഫെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മളവിടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുകയാണ്. ഒരു കൊച്ചുകുട്ടിയാണ്. അങ്ങനെ അത് ഭയങ്കര ഭയമായി. അതിനോടൊപ്പം നിറയെ കൊതുകുകളും. നമുക്കവിടെ കിടക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല, ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊക്കെ അതായപ്പോഴത്തേക്ക് എനിക്കിത് പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വീണ്ടും ഇങ്ങനെ ഒരു വേറെ എന്തെങ്കിലും ജോലി തേടി. ഒരു ദിവസം ഈ ജോലി കഴിഞ്ഞ് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ കൊല്ലത്ത് ബിഷപ്പ് ജെറോ നഗറിൽ ഇങ്ങനെ പോയി. ബിഷപ്പ് ജെറോ നഗറിൽ പോയി ഇപ്പം കുറേ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഏതെങ്കിലുമൊക്കെ ഒരു സൂപ്പർ മാർക്കറ്റ് ജോലി വേണം. അങ്ങനെ സരിൻസ്, ധന്യ അങ്ങനെയൊക്കെ പറയുന്ന കുറേ കടകളിലൊക്കെ ചെന്നപ്പം ഒരിടത്തും അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ജോലിക്ക് എടുക്കില്ല. ഞാൻ ആ ഒരു കോംപ്ലക്സിലുള്ള എല്ലാ കടകളിലും പോയി. അപ്പോൾ അവിടെ ഇനി ബാക്കിയുള്ള ഒരു ഹോട്ടലും ഒരു ഐസ്ക്രീം പാർലറുമാണ്. ഹോട്ടലെന്ന് പറയുന്നത് എൻ്റെ സ്വപ്നത്തിൽ കൂടിയില്ല. ഒരിക്കലും ആ ഒരു പ്രായത്തിൽ പോയി ഒരു ഹോട്ടൽ പണിയെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവമായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ഞാൻ ഐസ്ക്രീം പാർലറാണല്ലോ, അവിടെയും കൂടെ ഒന്ന് ചോദിക്കുക. അത് ഐസ്ക്രീം പാർലറൊക്കെ ആകുമ്പോൾ കുളയ് പിള്ളേരൊക്കെ വരുന്നതാണ്, നമുക്ക് അവിടെ ജോലി ചെയ്യാമെന്ന് ചൊല്ലി അവിടെ ചെന്നപ്പോൾ അവിടെയും വേക്കൻസി ഇല്ല. അങ്ങനെ ആ ഐസ്ക്രീം പാർലറിലെ എൻ്റെ പ്രായത്തിലുള്ള ഒരു ചേട്ടനായിരുന്നു. ആ ചേട്ടൻ പറഞ്ഞു, ഇത് അപ്പുറത്ത് ഒരു റെസ്റ്റോറൻറ്റ് ചിലപ്പോൾ വേക്കൻസി ഉണ്ടാവും, അവിടെ പോയൊരു ജോലി ചോദിച്ചാൽ ചിലപ്പോൾ നിനക്ക് തരും. ഞാനങ്ങനെ അവിടെ പോകുന്നു, അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു മാനേജർ, അദ്ദേഹം തൃശ്ശൂർക്കാരനാണ്, അദ്ദേഹം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ, എനിക്കൊരു ജോലി വേണം. അപ്പോൾ ഞാൻ ഒരു ചെറിയ പയ്യൻ്റെ ഒരു സ്ലിപ്പർ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഒരു സാധാരണ വേഷത്തിൽ നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ആ ഉറക്കക്ഷീണത്തിലാണ് ചെല്ലുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് എന്ത് ജോലി അറിയാം? അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാനിങ്ങനെ ഒരു തട്ടുകടയിലൊക്കെ പോയിട്ടുണ്ട്, തട്ടുകടയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഞാനൊരു ചായക്കടയിൽ നൈറ്റ് ഷിഫ്റ്റിൽ എൻ്റെ വീടിനടുത്ത് ഒരു ചേച്ചിയുടെ ചായക്കടയിൽ ആ പുട്ട്, ആ ചേച്ചി കായലിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പുട്ട് പുഴുങ്ങി കൊടുക്കുന്ന ഒരു കടയുണ്ട് എൻ്റെ വീടിനപ്പുറത്ത്. അപ്പോൾ ആ ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചു പോയതിന് ശേഷം ആ കട പൂട്ടി. പിന്നെ ചേച്ചിക്ക് കൂട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോവുകയും അവിടെ ചായക്കടയിലൊക്കെ നിന്നിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞപ്പം പുള്ളിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നി. അല്ല, അവിടെ വേക്കൻസി ഉണ്ടായിട്ടല്ല, അവിടെ ഓൾറെഡി ആളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കൗതുകം, എൻ്റെ ഞാൻ പറയുന്ന രീതിയും എൻ്റെ വീട്ടിലെ സാഹചര്യമൊക്കെ പറഞ്ഞപ്പം, ശരി ഇവിടെ നീ വെയിറ്ററായിട്ട് കയറുമെന്ന് പറഞ്ഞ് എന്നെ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഒരു 450 രൂപ ശമ്പളത്തിന് എന്നെ ആ ഒരു സ്ഥാപനത്തിൽ, കൊല്ലത്ത് ഷെഫ് കിങ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ്, അത് ഇപ്പോഴും ഉണ്ട്, 25 വർഷമായിട്ട്, 25-30 വർഷമായി ആ ഒരു റെസ്റ്റോറൻറ്റിൽ. മണിസാർ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് എന്നെ ആദ്യത്തെ ഒരു ജോലിയായിട്ട് തന്നത്. അപ്പോൾ എനിക്ക് ആദ്യം 450 രൂപ ശമ്പളം എന്ന് പറയുമ്പോൾ 17-ാമത്തെ വയസ്സുകാരന് 450 രൂപ എന്നൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ചെരുപ്പിട്ടുകൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ എൻ്റെ തൊട്ടിപ്പുറത്തെ കടയിൽ മനോഹരമായിട്ടുള്ള ഒരു ഷോറൂമിൽ കുറേ ഷൂസൊക്കെ ഉണ്ട്. എല്ലാ ദിവസവും ഞാൻ രാവിലെ പോയി ഓരോ ഷൂസ് ഇങ്ങനെ നോക്കിയിരിക്കും. വുഡ്ലാൻഡ്സ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. അപ്പോൾ ഈ ബ്രാൻഡൊക്കെ ആളുകളൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നതൊക്കെ കണ്ട് ഞാൻ എല്ലാ ദിവസവും ഈ കടയിലെ ഈ അവധി ഒഴിവ് സമയം, ബ്രേക്ക് സമയത്ത് ആ കടയുടെ ആ വിൻഡോയിൽ കൂടെ ഈ ഷോ ഇതൊക്കെ കാണും. അകത്ത് കയറിയിരുന്ന് ഇങ്ങനെ കാണുമ്പോൾ ആ കടയിലെ ചേട്ടനൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയായി. അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ എല്ലാ ദിവസവും നോക്കി, നിനക്കൊരു ഷൂ വാങ്ങിച്ചൂടെ? ഞാൻ പറഞ്ഞു, ഞാൻ വാങ്ങിക്കും, ശമ്പളം കിട്ടിയാൽ വാങ്ങിക്കും. അങ്ങനെ ആദ്യത്തെ ശമ്പളം 450 രൂപ കിട്ടി. അപ്പോൾ ഈ ഷൂവിനവിടെല്ലാം 1000-ന് മേലെ രൂപയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ കുഴപ്പമില്ല, 400 രൂപ തന്നാൽ ബാക്കി നീ പിന്നെ തന്നാൽ മതി. അങ്ങനെ എല്ലാ ദിവസവും ടിപ്പ് കിട്ടുന്ന 10 രൂപ കൂട്ടി കൂട്ടി വെച്ചിട്ട് എല്ലാ ദിവസവും ഒരു 20 രൂപ, ചില ദിവസമൊക്കെ 20 രൂപ 30 രൂപയ്ക്കാണ് ടിപ്സ് കിട്ടുന്നത്. ആ 30 രൂപ കൊണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് പോലെ എനിക്കൊരു വുഡ്ലാൻഡ്സിൻ്റെ ഒരു ചെരുപ്പും ഷൂവല്ല ആ ഒരു സമയത്ത് വുഡ്ലാൻഡ്സ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമാണ്. അപ്പോൾ ആദ്യത്തെ ശമ്പളം കിട്ടിയതൊക്കെ വാങ്ങിച്ച് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ട് കാണിച്ച് വീട്ടിനടുത്ത്. എനിക്ക് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അതിശയമായിരുന്നു. നിനക്ക് സ്വന്തമായിട്ട് നമുക്കൊരു 20 രൂപ കിട്ടിയാൽ, കയ്യിൽ കിട്ടിയാൽ ആ കാലഘട്ടത്തിൽ ഓടിപ്പോയി പൊറോട്ട ഇറച്ചിക്കറിയും വാങ്ങി കഴിക്കുക എന്നുള്ളതാണ്. കാരണം വീട്ടിൽ നമുക്ക് ഇറച്ചിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇപ്പോഴത്തെ സമയത്തെ പോലെ നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് വസന്തം പിടിച്ച് കോഴി ചത്താലോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ തന്നാൽ മാത്രമാണ് ഇറച്ചിയൊക്കെ ഉണ്ടാവുക. അല്ലെങ്കിൽ വല്ല ക്രിസ്മസിന് തൊട്ടടുത്ത വീട്ടിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലൊക്കെ നമ്മളെ വിളിച്ചിട്ട് ആ ക്രിസ്മസ് കാല സീസണിലാണ് ഇറച്ചി എന്നൊക്കെ പറഞ്ഞാൽ കഴിക്കാൻ തന്നെ കിട്ടും. അപ്പോൾ ഈ കയ്യിൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നീ സിനിമ കാണുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുക എന്നൊക്കെയുള്ള സമയത്ത് സ്വന്തമായിട്ട് ശമ്പളം കിട്ടുന്നു, പിന്നീട് അതിനോടൊപ്പം ടിപ്സൊക്കെ കിട്ടുന്നു. അങ്ങനെ ഞാൻ വളരെ എൻജോയ് ചെയ്തു, ഭയങ്കര ഹാപ്പിയായിട്ട്. ഈ ഒരു ജോലിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒന്നും പറയല്ലോ, വരുന്ന ഗസ്റ്റിൻ്റെ അവിടെ ഈ ബിഷപ്പ് ജെറോ നഗർ ആയത് കാരണം ഒരുപാട് ടൂറിസ്റ്റ് ഫോറിനേഴ്സൊക്കെ വരും. അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ച് അപ്പം തന്നെ എൻ്റെ ഉള്ളിലെ ഒരു അന്വേഷണം അല്ലെങ്കിൽ എൻ്റെ ഇതുകൊണ്ട് അവരോട് ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി, കുറച്ചൊക്കെ അറിയാവുന്ന ഭാഷയിൽ. അതൊക്കെ എന്നെ പിന്നീട് ഭാവിയിൽ
എന്തൊക്കെ ഗുണം കിട്ടി എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. ഞാൻ അവരോടൊക്കെ അറിയാവുന്ന ഭാഷയിൽ സംസാരിക്കുകയും ആ ഒരു കോൺഫിഡൻറ്റ് വരികയും പിന്നീട് അത്യാവശ്യം മറ്റ് ആൾക്കാരോട് ആശയവിനിമയമൊക്കെ നടത്താനുള്ള ഒരു സാഹചര്യം അതിൽ നിന്നാണ് ഉണ്ടായത്. അങ്ങനെ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്ക് ഈ കിച്ചണിൽ ഭയങ്കര ഷെഫുമാരൊക്കെ ഭയങ്കരമായിട്ട് സ്പീഡിൽ വർക്ക് ചെയ്യും, ഭയങ്കര ബിസി റെസ്റ്റോറൻ്റാണ് ആ ഒരു സമയത്ത്. അപ്പം ഒഴിവ് സമയത്ത് അവിടെ ഫ്രൈഡ് റൈസ് നൂഡിൽസൊക്കെ ഷെഫുമാർ കടായിലൊക്കെ ഇങ്ങനെ സ്പീഡിലൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പം എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഷെഫ് ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീട് അന്നേരം എനിക്ക് മനസ്സിലായില്ല. ഞാനങ്ങനെ പോയി കാണുകയും അവിടുത്തെ ഷെഫിന് സമയമുള്ളപ്പോഴൊക്കെ ഞാൻ പോയി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഒത്തിരി ഈ ഗ്രേവിയൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് മെഷീനറി ഒന്നും ഇല്ലാത്ത സമയത്ത് അഞ്ചോ ആറോ ചാക്കുള്ളിയൊക്കെ ഒരുമിച്ച് അരിഞ്ഞ് അത് ഗ്രേവി ഉണ്ടാക്കി കുറേ നേരം രാത്രി നൈറ്റിൽ മൊത്തം റെസ്റ്റോറൻ്റൊക്കെ ക്ലോസ് ചെയ്തിട്ട് വലിയ ചരുവത്തിൽ ഈ ഉള്ളിയെല്ലാം കൂടെ വയറ്റി അതൊരു സോസാക്കി മാറ്റും. അത് കുറഞ്ഞത് ഒരു 8 മണിക്കൂർ എടുത്തിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അപ്പോൾ ആ ഷെഫിൻ്റെ സഹായിയായിട്ട് അദ്ദേഹത്തിൻ്റെ റൂമിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ രാത്രിയിൽ അദ്ദേഹത്തിന് കൂട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഉള്ളി അരിഞ്ഞ് ഉള്ളി അരിയാനൊക്കെ പോയി അതിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അദ്ദേഹവുമായിട്ട് കഥകളൊക്കെ ഈ ഭക്ഷണത്തിൻ്റെ കഥകളൊക്കെ കേട്ടിരിക്കുമ്പോൾ പുള്ളി പറഞ്ഞു, നിനക്ക് നല്ല സ്കില്ലുണ്ട്, നീ ഉള്ളിയൊക്കെ നല്ല ഒരു പ്രൊഫഷണൽ ഷെഫിൻ്റെ കണക്കാണ് അരിയുന്നത്, എന്തുകൊണ്ട് കിച്ചണിൽ കയറിയൂടെ? അതൊരു ഭയങ്കര എൻ്റെ ലൈഫിനെ എൻ്റെ ഒരു ലൈഫിനെ ചേഞ്ച് ചെയ്തൊരു ചോദ്യമാണ്. അത് പിന്നീട് മനസ്സിലായതാണ്. ആ ഷെഫ് എൻ്റെ ഒരു ഗുരുതുല്യനായിട്ട് അദ്ദേഹം ഇപ്പോൾ എവിടെയോ പിന്നീട് അദ്ദേഹത്തെ എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ട്. ലിജു എന്നാണ് പേര്, ഒരു കോട്ടയംകാരനാണ് അദ്ദേഹം. അതിനുശേഷം സൗദിയിലൊക്കെ പോയി പിന്നീട് അദ്ദേഹത്തെ ഞാൻ തിരക്കി പിടിച്ചിട്ട് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. സഫാരി പുറത്തിറക്കുന്ന DVDകൾ, പെൻ ഡ്രൈവുകൾ, പുസ്തകങ്ങൾ, ടീഷർട്ടുകൾ, ബാഗുകൾ, കീചെയിനുകൾ തുടങ്ങി വൈവിധ്യമാർന്ന എല്ലാ പ്രോഡക്റ്റുകളും ആവശ്യാനുസരണം നിങ്ങളുടെ വീടുകളിലെത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്കും പ്രോഡക്റ്റുകൾ ബുക്ക് ചെയ്യുന്നതിനും SP എന്ന് SMS ചെയ്യുക. ഫോൺ 999-444-222 SP എന്നീ രണ്ടക്ഷരങ്ങൾ മാത്രം. അങ്ങനെ ഞാൻ കിച്ചണിൽ കയറി ഓരോരോ സമയം കിട്ടുമ്പോഴൊക്കെ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ഹരവായിട്ട്, ഹരത്തിലുപരി നമുക്ക് കഴിക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുക അല്ലെങ്കിൽ ബാക്കി വരുന്ന ഡിഷുകളൊക്കെ കുക്ക് ചെയ്യുമ്പം ഒരു പോർഷനകത്ത് എക്സ്ട്രാ ഒക്കെ നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കും. ഇത്തിരി അധികം വരുമ്പോൾ ഈ ചില്ലി ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കിട്ടാറില്ല. കാരണം അതൊക്കെ അലാ മിനിറ്റിൽ ഓർഡർ വരുമ്പോൾ മാത്രം ഉണ്ടാക്കുന്ന സാധനമാണ്. അല്ലാതുള്ള ഈ ബിരിയാണികൾ, ചിക്കൻ കറി അതൊക്കെ നമ്മൾ കഴിച്ചു മടുത്തു. ഈ ഫ്രൈഡ് റൈസ്, നൂഡിൽസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗസ്റ്റിൻ്റെ ഓർഡർ വരുമ്പോൾ അന്നേരം ആ പാനിലിട്ട് സോർട്ട് ചെയ്ത് അതാത് സമയത്തോടെ അപ്പോൾ ബാക്കി വരില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ഇത്തിരി കൂടുതൽ ഞങ്ങൾ അസിസ്റ്റൻറ്റ് ഷെഫ് ആകുമ്പോൾ ഇതിൻ്റെ മിസ്സംബിൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് മെയിൻ ഷെഫിന് ആ ഓർഡർ വരുമ്പം അയാൾക്ക് അടിക്കാനായിട്ട് സാധനം ഇട്ട് കൊടുക്കണം എല്ലാം എടുത്ത് ടേബിൾ. ഒരു 6 പീസാണ് ഒരു ചില്ലി ചിക്കൻ ബോൺലെസ് ചെയ്ത്. അപ്പോൾ 6 പീസൊക്കെ 8 പീസും കുറച്ച് സോസ് എനിക്ക് കുറേയേറെ അയണ്ടാ നിന്നപ്പോൾ എനിക്കറിയാം കൃത്യ അളവ് എത്രയാണ്. അപ്പോൾ എനിക്ക് വിശക്കുന്ന സമയത്ത് കുറച്ച് എക്സ്ട്രാ പീസൊക്കെ ഇടും. അപ്പം അധികം പോർഷനിൽ നിന്ന് വരുമ്പോൾ വേറെ ബോളിലോട്ട് ഇടും. അത് മാറ്റി വെച്ച് അങ്ങനെ കഴിച്ചും ആ ടേസ്റ്റ് പലതരം ഭക്ഷണങ്ങളൊക്കെ ഭക്ഷണത്തോടുള്ള ഒരു ആസക്തി ആ ഒരു സമയത്ത് നമ്മൾ വിശന്ന് ഇരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ എല്ലാ ദിവസവും, കാരണം എൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് കയറുപിരിയാണ്, രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി തന്നിട്ട് അവർ പോകും. അതേപോലെ അച്ഛനും ജോലിക്കുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ്, എല്ലാ ദിവസവും പുട്ട്, അതിൻ്റെ കൂടെ കറികളൊന്നും ഉണ്ടാവില്ല. ഈ അവധിയുള്ള ദിവസം അമ്മയ്ക്ക് പിരിക്കാൻ കയറുപിരി ഇല്ലാത്ത ദിവസമാണ് നമുക്ക് കടലക്കറിയൊക്കെ ഉണ്ടാക്കുന്നത്. പുട്ട് പുഴുങ്ങി വരും. അപ്പോൾ എന്തായാലും ഭക്ഷണം ഉണ്ടാക്കും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണമില്ല, സ്കൂളിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലാണ്. കാരണം അവർ വരുന്നത് 4 മണി 5 മണിയൊക്കെ ആകും. അത് എൻ്റെ വീടിൻ്റെ അവിടുന്ന് നടക്കാമെന്ന് പറഞ്ഞ ഒരു 2.5 കിലോമീറ്റർ ദൂരം നടന്നൊക്കെ പോയിട്ടാണ് അമ്മയൊക്കെ വരുന്നത്. അപ്പോൾ ഈ അമ്മ വരുന്നത് കാത്ത് ഞങ്ങളിരിക്കും. കാരണം അമ്മ വരുന്നതോ അല്ലെ അച്ഛൻ വരുന്നതാണെങ്കിൽ നടക്കാവും ചന്തയിൽ പോയി ചാള വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പം വൈകുന്നേരം നമ്മുടെ രാവിലെ കായൽ മത്സ്യവും വൈകിട്ട് കടൽ മത്സ്യമാണ് അവിടെ കിട്ടുക. അപ്പോൾ കായൽ മത്സ്യമൊന്നും രാവിലെ വാങ്ങിച്ച് നമുക്ക് ഉച്ചയ്ക്കൊന്നും കഴിക്കാനുള്ള സാഹചര്യം ഇല്ലാതെ. കാരണം ചാളയും കിളിമീനും ഏറ്റവും അന്നത്തെ നമ്മുടെ ഒരു എല്ലാ പാവപ്പെട്ട എല്ലാ മനുഷ്യരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടിട്ട് സാധാരണക്കാരൊന്നും വാങ്ങിച്ചോളൂ. ഇപ്പോൾ ആ ചാളയും കിളിമീനൊക്കെ എല്ലാത്തരം ആൾക്കാരും വാങ്ങിച്ച് കഴിക്കണം. ആ സമയത്ത് ചാള അങ്ങനെ അധികം വാങ്ങിക്കില്ല, എല്ലാവരും നെയ്മീൻ അല്ലെങ്കിൽ ആവൂലി അങ്ങനെയൊക്കെ പണം കൂടുതലുള്ളവർ ആ മീനും. അപ്പോൾ ഈ വലിയ ചേച്ചിമാർ ഇങ്ങനെ മാന എന്നാണൊക്കെ നമ്മളവിടെ പറയുന്നത്, അവരിങ്ങനെ ചരുവത്തിനകത്ത് മീൻ കൊണ്ടുവച്ച് ഇങ്ങനെ നടക്കാവ് ചന്തയിലുണ്ട്. അപ്പോൾ ഈ കയറുപിരി കഴിഞ്ഞ് വരുന്നവർ അങ്ങനെ കൂലിപ്പണിയൊക്കെ ഉള്ളവരെല്ലാവരും ഈ ചന്തയിൽ വന്നിട്ട് മീൻ, അരി, എണ്ണ ഓരോ ദിവസത്തെ എനിക്ക് ഇതിൻ്റെ കണക്കൊക്കെ ഓർമ്മയുണ്ട്. ഇപ്പോഴും ഞാനൊക്കെ പോയി കൂടെ പോകുമ്പം 100 പഞ്ചാര അല്ലെങ്കിൽ 100 തേയില അങ്ങനെ ഓരോ ദിവസത്തെ സാധനമാണ്. അന്ന് അവരുടെ പിരിച്ച് കിട്ടുന്ന പൈസ വെച്ചിട്ടുള്ള ആ വീട്ടിലെ ചിലവിനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഞാൻ ഈ മീൻ വാങ്ങിച്ചുകൊണ്ട്. മീനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ചോറ് നമുക്ക് എന്തായാലും റേഷനരി ചോറ് ഇതൊക്കെ ഉണ്ടാകും. ഈ മീൻ മത്തിക്കറി എന്ന് പറയുന്ന സാധനം എൻ്റെ അന്നും ഇന്നും ഭയങ്കര ഫേവറേറ്റാണ്.
അപ്പോൾ ആ മീൻ വരാൻ വേണ്ടിയിട്ട് നിൽക്കും. അപ്പോൾ മീൻ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മളിങ്ങനെ പുറകെ നടന്ന് ശല്യപ്പെടുത്തണം, ഉണ്ടാക്കുക. അവർക്ക് ജോലി ചെയ്ത് നമുക്ക് ഇപ്പോഴാണ് ഇതിൻ്റെയൊക്കെ വിഷമം മനസ്സിലാവുന്നത്. ഞാനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയത്തില്ല, വന്നാൽ ഉടനെ മുതൽ ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങയൊക്കെ അരച്ച് ഇതിൻ്റെ അരപ്പുണ്ടാക്കും. കല്ലിൽ അരച്ചൊരു അരപ്പുണ്ട്. ഈ അരപ്പാണെങ്കിൽ ഈ മീൻകറിക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതൊക്കെ അമ്മയുടെ നിന്ന് പഠിച്ചാണ്. ഈ മീൻകറിക്ക് അരപ്പ് മീൻ നമ്മുടെ നാട്ടിൽ ഉപ്പിടുന്ന മീൻ വേവുന്ന സമയത്താണ്. അപ്പോൾ ഈ അരപ്പിനകത്ത് ഉപ്പിടില്ല. ബാക്കിയുള്ള നമ്മൾ ഈ ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന പോലെ ഒരു അരപ്പാണ്. അപ്പോൾ എനിക്കിത് കാണുമ്പോൾ ചമ്മന്തിയാണ്. ഉരുട്ടി അരപ്പ് വയ്ക്കുമ്പോൾ അതെങ്കിലും എടുത്ത് കഴിക്കാൻ ചെല്ലിട്ട് വിശന്നിങ്ങനെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. ആ ഒരു സമയത്ത് ഇങ്ങനെ അരപ്പെടുത്ത് തിന്നും. അരപ്പിനകത്ത് ഉപ്പ് പോലുമില്ല. അപ്പോൾ ഈ കായ ഉലുവയൊക്കെ അരച്ച ഒരു കൈപ്പരസമാണ് ആ അരപ്പിന്. മീൻകറിക്കകത്ത് പുളിയും ഉപ്പൂടെ ചേരുമ്പോഴാണ് ആ കറിക്ക് സ്വാദാവുക. അപ്പോൾ ഇത് അടപ്പേന്ന് വേവുന്നതിന് മുമ്പ് അപ്പോഴത്തേക്ക് ചോറൊക്കെ ആയിട്ടുണ്ടാവും. ഞാനും എൻ്റെ ചേട്ടനും പെങ്ങളങ്ങനെ അത്ര ആക്രാന്തം കാണിക്കാറില്ല. അവരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും, എൻ്റെ ചേച്ചിയും അച്ഛനും അമ്മയും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പാത്രത്തിൽ ചോറൂട്ടിങ്ങനെ നിൽക്കുകയാണ്. മീൻ അപ്പോൾ എൻ്റെ അടുത്ത് പറയും, മീൻ വെന്തില്ലെങ്കിൽ, ആ നാട്ടിൽ അന്ന് പറയുന്നുണ്ടായിരുന്നു, മീൻ വെന്തില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കും പച്ച നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞൊരു പഴയ ഒരു ചൊല്ലുണ്ട്. മീൻ നന്നായിട്ട് വേവിച്ച് കഴിക്കുക എന്നൊക്കെ എപ്പോഴും പറയും. പക്ഷേ അത് കള്ളത്തരമാണ്. ഞാനത് പച്ചയ്ക്ക് മീൻ കഴിച്ചിട്ട് യൂറോപ്പിലൊക്കെ പോയി ജോലി ചെയ്തപ്പോഴാണ്, അവിടുത്തെയൊക്കെ ഷെഫുമാരോട് ജോലി ചെയ്തപ്പോഴാണ് ഈ ഫിഷിൻ്റെ നമ്മൾ എത്രയോ ഓവർ കുക്ക് ചെയ്താണ് ഈ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ എന്തോ ഭാഗ്യത്തിൽ എൻ്റെ വിശപ്പ് കൊണ്ട് മീനൊന്ന് ചൂടായി, മത്തിയൊന്ന് ചൂട് തട്ടിയപ്പം മുതൽ ഞാൻ കഴിച്ചു തുടങ്ങിക്കൊണ്ട് എനിക്കിത് പിന്നീട് അവിടെ ചെന്ന് ഇതിൻ്റെ ആ കുക്കിംഗ് കറക്റ്റ് ടെക്സ്ചറൊക്കെ മനസ്സിലായപ്പം ഒരു 2 മിനിറ്റ്സ് മതി ചാളയോ അതിലോലമായിട്ടുള്ള മത്സ്യങ്ങളൊക്കെ വേവാൻ. ചെമ്മീനൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ചൂട് തട്ടിയാൽ മതി. പക്ഷേ നമ്മളിവിടെ കുക്ക് ചെയ്ത് റബ്ബറാക്കിയാണ് കഴിക്കുന്നത്. അപ്പോൾ അത് അന്നത്തെ വിശപ്പ് കാരണം അടപ്പേന്ന് തിളക്കിയാണ്. ഒന്ന് വെയിറ്റ് ചെയ്തൊന്ന് പുളിയൊക്കെ പിടിച്ചൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ കറിക്ക് അസാധ്യമായ സ്വാദാണ്. പക്ഷെ ആ സ്വാദിനെക്കാട്ടി കൂടുതൽ ആ ചൂടോടെ കഴിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ചോറൊക്കെ ഇങ്ങനെ ഉണ്ട്. അച്ഛനും അമ്മയൊക്കെയായിട്ട് ഞങ്ങളെല്ലാവരോട് ഇരുന്ന് ആ ഒരു വൈകുന്നേരത്തെ, ആ ഒരു വൈകുന്നേരം എന്ന് പറഞ്ഞാൽ 6-7 മണിയാവും. അപ്പോൾ ആ ഇരുട്ട സമയത്ത് ചെറിയ എൻ്റെ ഞങ്ങളുടെ വീടെന്ന് പറയുന്ന അന്ന് ചാണകം, ഞാൻ ജനിച്ച സമയത്ത് ചാണകത്തിൻ്റെ പോലെയുള്ള വീടായിരുന്നു. പിന്നീട് ഒരു അത് മാറ്റി ഞാൻ 6-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം ഓലയിട്ട വീടായി. പിന്നീട് അത് കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റായി, ആസ്ബെസ്റ്റോസ് ഷീറ്റൊക്കെ വന്നു. എന്നൊക്കെ ഈ ഷീറ്റൊക്കെ ഇടുന്നത് നല്ല പെര ഈ തേക്കുന്ന ദിവസമൊക്കെ നമുക്ക് ഓഫാണ്, സ്കൂളിൽ പോകണ്ട. അപ്പോൾ എല്ലാവരോടെ കൂടി ഇരുന്ന് അന്നൊക്കെ നല്ല ഭക്ഷണമാണ്. കാരണം പണിക്കാരൊക്കെ ഉള്ള ദിവസം ചിലപ്പം ഇറച്ചിയൊക്കെ ആയിരിക്കും അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ അപ്പോൾ അത് വീടിൻ്റെ ഈ എനിക്ക് ഓല മേയുന്ന സമയം, അതുപോലെ ഓല മേഞ്ഞിട്ട് ഞങ്ങളുടെ ഈ വീട് ഭയങ്കര ഹാപ്പിയായിട്ട് ഞങ്ങൾ ഏറ്റവും റിനോവേറ്റ് ചെയ്യാൻ പോകുന്ന ആസ്ബെസ്റ്റോസ് ഷീറ്റിട്ടാണ്. അതെന്നൊക്കെ അത് ഹാപ്പിയസ്റ്റ് മൊമെൻ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള വീട്ടിൽ നിന്ന് ഞങ്ങളെല്ലാവരോടും ഇരുന്ന് ഇങ്ങനെ ഈ ഭക്ഷണം കഴിക്കുന്ന ഓരോ സംഭവങ്ങളും ജീവിതത്തിലിങ്ങനെ മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ബിസിനസ് ചെയ്ത ഒരാളാണ്. ഇപ്പോൾ ഈ ബിസിനസ്സൊക്കെ ഞാനിപ്പോൾ ഈ ഒരു വർഷമായിട്ടേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ബിസിനസ്സിന് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ചെറുപ്പകാലത്ത് എന്നുള്ള ഓരോ തവണ ഓർമ്മ വരും. ഏറ്റവും ആദ്യം ചെയ്തത് എൻ്റെ വീട്ടിൽ വലിയൊരു കമ്പിളി മൂസ് മരമുണ്ട്. അത് ബബിള് അങ്ങനെ പല പേരിൽ പമ്പിൻ്റോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരുപാട് അപ്പോൾ ഈ കാ പിടിച്ച് ഞാനൊരു 6-ാം ക്ലാസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു അതിൽ കാ പിടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യമായിട്ട് ഒരുപാട് പഴങ്ങളൊക്കെ പിടിച്ചപ്പോൾ വീട്ടിൽ അച്ഛൻ പറയും അതൊന്നും ഇപ്പോൾ പറിക്കരുത്, പഴുക്കുമ്പോഴാണ്. ഞാനൊരു വെളുപ്പിന് 5 മണിക്കൊക്കെ എഴുന്നേക്കും. 5 മണിക്ക് എഴുന്നേറ്റിട്ട് 2 എണ്ണം കുത്തിയും കിട്ടും. അപ്പോൾ തന്നെ രാവിലെ വീണയെന്ന് പറഞ്ഞ് കഴിക്കാൻ വേണ്ടി. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ കമ്പിളി മൂസ്. അപ്പോൾ ഈ കമ്പിളി മൂസ് കിട്ടുമ്പോൾ ഈ ചന്തയിൽ കൊണ്ടുപോയി പിള്ളേരെല്ലാം വയ്ക്കും. വേറെ ആരുടെയൊക്കെ വീട്ടിലുണ്ടോ അവിടത്തെയൊക്കെ കുട്ടികൾ കൊണ്ടുവന്ന് വിൽക്കും. 1 രൂപയ്ക്ക് 4 എണ്ണം വെച്ചിട്ട് 25 പൈസയ്ക്ക് കണ്ടാണ് വിൽക്കുന്നത്, വലിയ കമ്പിളി മൂസ് ആണെങ്കിൽ. അതുപോലെ ഈ കിലിക്കിക്കുത്തുണ്ട്. കിലിക്കിക്കുത്ത് എന്ന് വെച്ചാൽ ഒരു കുളത്തിനകത്ത് നമ്പറിട്ട് ആളുകൾ 1 രൂപ വെച്ച് അതിനകത്ത് വീണ് കഴിഞ്ഞാൽ അവർക്ക് 2 കമ്പിളി മൂസാണ് സമ്മാനം. അത് നമ്മളല്ല ചെയ്യുന്നത്, നമ്മൾ അവർക്ക് കൊണ്ടുപോയി സപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഈ കമ്പിളി മൂസ് സപ്ലൈ ചെയ്തിട്ടുള്ള പൈസയൊക്കെ കിട്ടുന്ന ദിവസം ഈ സീസൺ സമയത്ത്, അത് ഈ ഓണം കഴിയുന്ന അല്ലെ ഓണത്തിന് തൊട്ട് മുമ്പാണ് കേരളത്തിൽ ഈ കമ്പിളി മൂസിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത്. അത് ഏറ്റവും പ്രസിദ്ധമായിട്ട് കൊല്ലത്ത് 28-ാം ഓണം ആഘോഷിക്കുന്നത്. അല്ലാതെ എല്ലാവരും തിരുവോണം ആഘോഷിക്കുമെങ്കിലും കൊല്ലം ജില്ലയിൽ ഒരു പ്രത്യേകതയുണ്ട്. 28-ാം ഓണം കൃത്യം തിരുവോണത്തിൻ്റെ 28-ാം ദിവസം നമ്മൾ 28-ാം ഓണം എന്ന് പറഞ്ഞ് ആഘോഷിക്കും. അത് ഏറ്റവും വലിയൊരു അമ്പലത്തിൽ ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ കൊല്ലത്തെ വീരഭദ്ര ക്ഷേത്രമുണ്ട് അഷ്ടമുടിയിൽ. അപ്പോൾ ഈ വീരഭദ്ര ക്ഷേത്രത്തിൽ കമ്പിളി മൂസാണ് ആളുകൾ പോയി വാങ്ങിക്കുക. ഉരുൾ നേർച്ചയും കമ്പിളി മൂസും കരിമ്പും കിട്ടുന്ന ആ ഒരു സമയത്ത് നമ്മുടെ കൊല്ലം ജില്ലയിൽ ആ അമ്പലത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റുള്ളടത്ത് ഉത്സവത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഈത്തപ്പഴമല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ ഒരു രസം എന്ന് വെച്ചാൽ കരിമ്പും കമ്പിളി മൂസും എല്ലാവരും കൊണ്ട് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുകയും അതേപോലെ നമ്മുടെ വീടുകളിലുള്ളവർക്ക് അവിടെ കൊണ്ട് വിൽക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ സീസൺ സമയത്ത് ഈ കമ്പിളി മൂസ് കിട്ടുമ്പം ഇതുകൊണ്ട് ചന്തയിൽ കൊണ്ടുപോയി, ചെറിയ പയ്യനാണ് നിക്കറൊക്കെ കിട്ടുന്ന പ്രായത്തിൽ നമ്മൾ കൊണ്ട് വിട്ട് 2 രൂപ 3 രൂപയൊക്കെ 2 രൂപ 3 രൂപയൊക്കെ കിട്ടി ആ നോട്ട് നീത്ത് വെച്ച് പിള്ളേരുടെ മുമ്പിൽ കാണിക്കുന്നത് എൻ്റെ 2 രൂപയുണ്ടെന്നുള്ളത്. ആ 2 രൂപയൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ
ഇപ്പോൾ ഈ ബിസിനസ്സൊക്കെ ചെയ്ത് നമ്മൾ ഈ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ആയി പലയിടത്തൊക്കെ ആകുമ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർക്കും. അതുപോലെ നമ്മുടെ ഞാൻ ജനിച്ച ഈ സ്ഥലമെന്ന് പറയുന്നത് അഷ്ടമുടി കായലിൻ്റെ അടുത്ത് തെക്കുംഭാഗത്ത് എന്ന് പറഞ്ഞിടത്ത് ഒരു വലിയൊരു ക്ഷേത്രം പനക്കെട്ടോടിൽ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രമുണ്ട്. അവിടുത്തെ ഉത്സവത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. കാരണം ഉത്സവകാലം എന്ന് വെച്ചാൽ നമുക്ക് ചാകരയാണ്. ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ കപ്പലിൻ്റെ കച്ചവടം. അതുകൂടാണ്ട് അവിടുത്തെ ആ ക്ഷേത്രത്തിൽ ഏറ്റവും വലിയൊരു പ്രസാദം അട കഴിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടയ്ക്ക് നമ്മുടെ വട്ടയില തന്നെ വേണം, വളരെ വൃത്തിയുള്ള വട്ടയില. അപ്പോൾ ഒരു വട്ടയിലയ്ക്ക് 5 പൈസയോ 100 വട്ടയില. അപ്പം ഓരോ ആൾക്കാർ 1 കിലോ അട അല്ലെങ്കിൽ 1 പറ അട അങ്ങനെ പല രീതിയിൽ വന്ന് അട കഴിപ്പിക്കും. ഉത്സവത്തിനും അല്ലാതെ അവിടുത്തെ നേർച്ചയാണ്. അപ്പോൾ ഈ അട കഴിപ്പിക്കാനുള്ള ഇല പറിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ കൊടുക്കേണ്ട അവിടെയുള്ള കുട്ടികളാണ്. അപ്പോൾ അതിനവിടെ നമുക്ക് പണം തരും. അപ്പോൾ ഏറ്റവും നല്ല വൃത്തിയായിട്ട് ക്ലീനായിട്ടുള്ള കുഴി സുഷിരങ്ങളൊന്നും ഇല്ലാത്ത ഇലകൾ പറിച്ച് വട്ടയില പറിച്ചുകൊണ്ട് വരും. അപ്പോൾ ഉത്സവം ആകുമ്പം ഒരുപാട് ദൂരെ നിന്നൊക്കെ ആളുകൾ വന്ന് ഈ അടയുടെ ഓർഡർ കൂടും. അന്ന് നമുക്ക് ഈ 100 ഇലയെന്ന് പറയുന്നതിന് പകരം 1000 ഇലയൊക്കെയാണ്. അപ്പം ഞങ്ങൾ ഒരുപാട് കുട്ടികൾ ഒരുമിച്ച് പോയി പല മരങ്ങളിലൊക്കെ പോയിട്ട് നല്ല നല്ല ഇലകളൊക്കെ പറിച്ച് ശേഖരിച്ച് അമ്പലത്തിൽ കൊണ്ട് 5 രൂപ 8 രൂപ സാധാരണ 2 രൂപയൊക്കെ കിട്ടുന്ന ദിവസം ഉത്സവത്തിന് 5, 10, 15 രൂപയൊക്കെ സമ്പാദിക്കും. അത് കഴിഞ്ഞ് നമ്മൾ തീവെട്ടി പിടിക്കാമെന്ന് പറയുന്നുണ്ട്. സേവ സമയത്ത് ഈ 7 ദിവസവും തീവെട്ടി പിടിക്കുന്ന പിള്ളേർക്ക് 5 രൂപ 10 രൂപ തരും. അത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. അതിനകത്തപ്പം അവർ വന്ന് എണ്ണയൊക്കെ ഒഴുകി. അപ്പോൾ തീവണ്ടി പിടിച്ച് ആ തീവെട്ടി ഉത്സവത്തിനുള്ള ഈ സേവയൊക്കെ, അത് നമ്മുടെ ഈ സംഗീതത്തിനോടൊക്കെ ഒരു താല്പര്യം വന്നത് വേറെ ഒരിക്കലും അല്ലാതുള്ള പിള്ളേരൊന്നും ഒരിക്കലും അവിടെ ഈ സേവ നടക്കുന്ന സമയത്തൊന്നും കേൾക്കില്ല. അവർക്ക് നാടകം അല്ലെങ്കിൽ ഗാനമേള ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. ഈ വൈകുന്നേരം അവർ 7 മണി മുതൽ 10 മണി വരെ ക്ഷേത്രത്തിന് മുമ്പിലുള്ള ആ സേവ എന്ന് പറഞ്ഞ 2-3 ആനയെ വളരെ ഭംഗിയായിട്ട് അലങ്കരിപ്പിച്ച് അതിൻ്റെ മുമ്പിൽ ഈ തീവെട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തീവെട്ടി പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ 20 രൂപയാണ്. അത് അത്ര 3-4 മണിക്കൂർ നിൽക്കുന്നതാണ്. അപ്പോൾ അതിന് മത്സരമാണ്. അത് ചിലരെ നമ്മൾ കൈക്കൂലിയെ കൊടുത്ത് 5 രൂപ കമ്മീഷനെ കൊടുത്താലേ നമ്മളെ നിർത്തുള്ളൂ. പിന്നെ നമ്മൾ 2-3 കൂട്ടുകൾ ഒരുമിച്ചൊരു ഗ്രൂപ്പായിട്ട് നിന്നിട്ട് 1 മണിക്കൂർ ഞാൻ പിടിക്കാം, 1 മണിക്കൂർ വേറത്തെ പിടിക്കട്ടെ, അങ്ങനെ തീവെട്ടിയൊക്കെ പിടിച്ച് നമുക്ക് കാല് കഴയ്ക്കും. അത് മിണ്ടാൻ പോലും പറ്റും. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒരേ സ്റ്റെപ്പ് ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് വലിയ ഒരു ശ്രമകരമായ ജോലിയാണ്. അതുപോലെ കുട പിടിക്കുക, അങ്ങനെ ഈ താലപ്പുലിയുടെ കൂടെ കുട പിടിച്ചുകൊണ്ട് പോവുക. അപ്പോൾ അതിനൊക്കെ പോയി കഴിഞ്ഞാൽ രാവിലെ വൈകുന്നേരം 4 മണി മുതൽ കുട പിടിച്ച് തിരിച്ച് പിറ്റേ ദിവസം 11 മണി വരെ ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് താലപ്പുലിക്കട കൂടെ കുട പിടിക്കുക. ഒരുപാട് കുടകൾ, മുത്തുകുടകൾ പിടിച്ചുകൊണ്ട് പോകണം. ആ താലപ്പുലി നടത്തുന്നവരാണ് പൈസ 5 രൂപയാണ്. ആ 5 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 3 മണി മുതൽ പിറ്റേ ദിവസം 11 മണി വരെ കുടയൊക്കെ പിടിച്ചു കൊണ്ടുവന്ന പണമൊക്കെ സമ്പാദിച്ച ഒരു ചെറുപ്പകാലത്ത് നിന്നാണ് ഇങ്ങനെയുള്ളൊരു ലൈഫിലേക്ക് വന്നത്. ഇതിൻ്റെ ഇടയിൽ ഏറ്റവും വലിയ രസം വെച്ചാൽ ഞാൻ 3 മണിക്ക് ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ദിവസം നേരെ ബസ് കയറി അല്ലെങ്കിൽ ഒരു ഓട്ടോ പിടിച്ച് കോളേജ് ജംഗ്ഷനിൽ പോകും. എന്നിട്ട് എസ് എൻ കോളേജിനുള്ളിൽ ചുമ്മാ ഒരു ബുക്കൊക്കെ ആയിട്ട് അവിടെ പോയിരിക്കും. ഞാനും കോളേജ് പഠിക്കുകയാണെന്നുള്ളൊരു ഫീലിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നാം. അപ്പോൾ പിള്ളേരൊക്കെ എൻ്റെ പ്രായത്തിലുള്ള എല്ലാവരും എൻ്റെ സെയിം ഏജാണ്. ആ പ്രീ ഡിഗ്രി സമയമാണല്ലോ. അപ്പോൾ എനിക്ക്